അടുത്ത് തന്നെ വിരമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആർ എം ലോധ ഭരണഘടനാ ബെഞ്ചിലുള്ള സുപ്രധാന കേസുകൾ പരിഗണിക്കുന്നതിനായും സമയക്കുറവ് മൂലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. കേസ് ഇനി പരിഗണിക്കുക ജസ്റ്റിസ് ടി എസ് ഠാക്കൂർ, ജസ്റ്റിസ് അനിൽ ആർ ദവെ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ്. ഹൈക്കോടതി ജഡ്ജിയായി ഗോപാൽ സുബ്രഹ്മണ്യത്തെ നിയമിക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തള്ളിയതിനെതിരെ ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ പ്രതികരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ആർ എം ലോധയുടെ ബെഞ്ച് പരിഗണിക്കുന്ന താൻ അമിക്കസ് ക്യൂറിയായ കേസുകളിൽ ഹാജരാവുന്നത് ശരിയല്ലെന്ന് ഗോപാൽ സുബ്രഹ്മണ്യം പ്രസ്താവിച്ചത്. ഇതുകൂടി പരിഗണിച്ചാണ് കേസ് പുതിയ ബെഞ്ചിന് വിടാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചത്. അതേസമയം നാളെ പരിഗണിക്കുന്ന കേസിലും അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം ഹാജരാവില്ലെന്നാണ് സൂചന. ഇതിനിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി സുപ്രീം കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകി. അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തെ ഭരണസമിതിയിൽ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോഴുള്ള തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിലാണ് ഭരണസമിതി. ക്ഷേത്രത്തിനുമേൽ ഇതുവരെയുള്ള സമിതിയുടെ നിലപാടുകൾ, വരവ് ചിലവ് കണക്കുകൾ, കാണിക്ക സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയാണ് ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. ഇതിനിടെ അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ടിനൊപ്പമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. കേസ് നാളെ പുതിയ ബെഞ്ച് പരിഗണിക്കും. ടി വി ന്യൂ ഡൽഹി.